suitcase എന്താണ് സാർ? ഞാൻ അരി എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പണമാ. പണവും കൊണ്ട് വരുമ്പോൾ കുറച്ചൊക്കെ സൂക്ഷിക്കണ്ടേ? സ്റ്റേഷനിൽ വന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നിട്ട് പെട്ടി വാങ്ങിച്ചോളൂ. ഓടോ. ശരി സാർ. കേറിയിക്കടാ. കക്കാൻ പഠിച്ചാ പോരാ, നിൽക്കാനും പഠിക്കണം. തൽക്കാലം ഇതിരിക്കട്ടെ. അയ്യോ, അപ്പൊ സാറ് നിന്നേക്കാൾ വലിയ മറ്റു മറന്നുപോയോ? ഒന്ന് ഉറങ്ങിയെണീറ്റപ്പോഴേക്കെല്ലാം മറന്നുപോയോ? വെറ്റു വെച്ച കാശ് മദറിന് ഏപ്രിൽ ഫുൾ ആക്കിയാൽ 200 മണീസ് തരാമെന്ന് രണ്ടുപേരും പറഞ്ഞല്ലേ. കാശട് കാശട്, എന്നിട്ട് കളിച്ചാ മതി. നിന്റെ കാശട് ഇപ്പൊ ഇല്ല, അടുത്ത മാസം തരാം. അയ്യടാ, ഒരു കാര്യം ചെയ്യാം, അടുത്ത മാസം 200 എവക്ക് കൊടുത്താ മതി. ഇതിപ്പോ എന്റെ കയ്യിൽ ഇരിക്കട്ടെ. അയ്യോ, അത് എന്റെ കാശ്. അങ്ങനെ ഇപ്പൊ വേണ്ട, ഓടി ഇവിടുന്ന്. നമുക്കൊന്നുമില്ലടേ, മാടി. ഓടണ ഓട്ടം കണ്ടില്ലേ? ഗൾഫിൽ നിന്നുള്ള ഫ്ലൈറ്റ് മുടങ്ങിയില്ലെങ്കിൽ ഗ്രേസി കാഴ്ചയിൽ രണ്ട് കത്തെങ്കിലും ഉണ്ടാവും. ഒരു കാര്യം ചെയ്യ്, നിന്റെ പീതാംബരമ്മളോട് പറ ദിവസം രണ്ടെണ്ണം വീതം നിനക്ക് എഴുതാം. പോടി. ഓ, ഓരോരുത്തിമാരുടെ സമയം അല്ലാതെ എന്ത് പറയാൻ. എനിക്കാണെങ്കിൽ ആകപ്പാടെ കിട്ടുന്നത് വീട്ടിൽ നിന്ന് ഏട്ടന്റെ കത്ത. എല്ലാ മാസവും ഫോട്ടോസ്റ്റാറ്റ് എടുത്തതുപോലെ ഒരെണ്ണം. മോളെ, നിനക്ക് സുഖമാണല്ലോ, നീ നന്നായിട്ട് പഠിക്കണം. ഇപ്രാവശ്യം ഏട്ടന്റെ ബുദ്ധിമുട്ട് കൊണ്ട് 500 രൂപ കൂടുതൽ അയക്കാൻ പറ്റില്ല. വേറെ നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. ട്രാപ്റ്റ് ഇതോടൊപ്പം അയക്കുന്നു, തീർന്നു. വായിക്കാതെ തന്നെ എല്ലാം കാണാപ്പാടാ. എന്നാലും വായിക്കും. പാവം, എന്റെ ഏട്ടനല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? നാളെ കാലത്തെ ട്രാപ്റ്റ് മാറണം. എന്നിട്ട് എല്ലാവർക്കും ഒരു പോപ്പിൻ. എന്റെ കർത്താവേ, ഈ മനുഷ്യർക്കൊന്നും വേറെ ഒരു ജോലിയില്ലേ? നേരം വെളുത്ത ഏതെങ്കിലും പ്രൈവറ്റ് ബസ്സിൽ കയറുക, ഇടിച്ച് കയറുക. ഇവർക്കൊക്കെ ടാക്സി പോയാൽ എന്താ? കാലി ചോട്ടല്ലോ. കാലി ചോട്ടാതെ പിന്നെ തല ചോട്ടാൻ എന്റെ കാലത്തോ? ഒന്ന് ഒതുങ്ങിയെ മാറിയിക്കാൻ. ഒരു പ്രൈവറ്റ് ബസ്സാ, പോക്കറ്റിൽ കയറുള്ള ശല്യമുള്ള പൈസ സൂക്ഷിച്ചു വെച്ച്. എന്തൊരു ചൂടാ, ഈ ബസ്സൊക്കെ ഒന്ന് എ സി ആക്കിയാൽ എന്താ? ഇടോ, പെണ്ണുങ്ങളുടെ സീറ്റിൽ ഇരിക്കാൻ എനിക്ക് നാണം ആവൂല്ലേ. ഒരു പെങ്കുച്ചു നിൽക്കുന്നുണ്ടല്ലേ, ഒന്ന് എഴുന്നേറ്റ് മാറിടോ. ഇടോ, തന്നോടാ പറഞ്ഞൊന്ന് എഴുന്നേക്കാൻ. എന്ത് എത്ര വലിയ പ്രയാസം, എഴുന്നേക്കടോ. അല്ല, നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, നല്ല മുഖപരിചയം ഉണ്ടല്ലോ.
വെള്ളന്നൂരി രാമനായരുടെ മകളാണല്ലേ? അല്ല അല്ല അല്ലേ. പിന്നെ എവിടെയോ വെച്ച് കണ്ട് നല്ല മുഖപരിചയം ഉണ്ടല്ലോ. ഏത് ഓഫീസിലാ വർക്ക് ചെയ്യുന്ന? ഇല്ല, ഞാൻ പഠിക്കുക. ഓൾ സയൻസിലായിരിക്കും അല്ലേ? ലോ കോളേജിലാ. അത് ശരി. പേരെന്താ? പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ആർക്ക് സന്തോഷം? ആ സമയത്തേരി പറമ്പ് ആളറങ്ങണം. ആളറങ്ങണ്ട്. നിർത്തുന്നത് എവിടെ കൊണ്ട് നിർത്തുന്നു? വേഗം ഇറങ്ങി വേണോ? വേഗം ഇറങ്ങല്ല, ആളൊന്ന് ഒതുങ്ങണ്ടേ. മറിക്ക മറിക്ക ഒതുക്കെ. ഓ കള്ളലോ. ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമാണെന്ന് പറയുന്നത് എത്ര സത്യമാണ്. ഓരോരുത്തരുടെ പേഴ്സിനകത്തും ആ ദാരിദ്ര്യം കാണാം. മാധുനേ വരുന്നു. നീയായിരുന്നോ? പിന്നെ നീ എന്താ വിചാരിച്ചത്? ഞാൻ ഓർത്ത് നീ ആയിരിക്കുന്നു. ഇന്ന് എത്ര ഒപ്പിച്ചു? എന്ത് പേഴ്സ്? ഏത് പേഴ്സ്? നാട്ടുകാരുടെ പോക്കറ്റിലെ. ഞാനൊരു പോക്കറ്റടിക്കാരനാണെന്നാണല്ലോ എന്നെ സംശയിക്കുന്നത്. എനിക്ക് സംശയമൊന്നുമില്ല, ഉറപ്പാ പോക്കറ്റടിയാണെന്ന്. ഞാൻ അതല്ല എന്നേ നിർത്തി. എന്താണത്? ബെഡ്. അതിന്റെ അടിയിൽ എന്താണെന്ന്? കട്ടില്. അതിന്റെ മുകളിൽ എന്താണെന്ന്? ബെഡും ബെഡ്ഷീറ്റും. അതല്ല ചോദിച്ചത്. അവന്റെ ഗോഡൗൺ കണ്ടില്ലേ? ഇതെന്താടാ? എന്റെ കർത്താവേ, ഇതെല്ലാം ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? നീയാണല്ലേടാ. നീ നന്നാവൂലടാ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, ഈ പാവങ്ങളുടെയൊക്കെ പോക്കറ്റടി നിർത്തിയിട്ട് വല്ല കള്ളപ്പണക്കാരന്റെയോ കരിഞ്ചന്തക്കാരന്റെയൊക്കെ കയ്യിന്ന് മോഷ്ടിച്ചാ മതി. ബസ്സിൽ കയറി പോക്കറ്റടിക്കാൻ ഞാൻ ശീലിച്ചിട്ടുള്ളൂ. കള്ളപ്പണക്കാരനും കരിഞ്ചന്തക്കാരനും ഒക്കെ യാത്ര ചെയ്യുന്നത് ഫ്ലൈറ്റിലല്ലേ? നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുക. നാളെ മുതൽ ഞാൻ ഫ്ലൈറ്റിൽ കയറി പോക്കറ്റടിച്ചോളാം. എന്താ, ആണുങ്ങളെക്കാൾ ഭേദം പെണ്ണുങ്ങൾ തന്നെ. കുറച്ച് രൂപയുണ്ട്. ഇതെന്താ പ്രേമലേഖനം കണ്ടേ? ആ വേണ്ട 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 വേണ്ട. നീ അങ്ങനെ പാവങ്ങളുടെ പ്രേമലേഖനം ഒന്നും വായിക്കണ്ട. നീ വല്ല കള്ളപ്പണക്കാരന്റെയും കരിഞ്ചന്തക്കാരന്റെയും മകളുടെ ഒക്കെ പ്രേമലേഖനം വായിച്ചാ മതി. യെസ് മായാദേവി, ലിറ്റിൽ ഫ്ലവർ ലേഡീസ് ഹോട്ടൽ. നിക്ക് പ്രിയ പെങ്ങൾക്ക്, ഇത് പ്രേമലേഖനം ഒന്നുമല്ല, ഇതവളുടെ വീട്ടിൽ നിന്ന് അയച്ച കത്ത. ആ എന്നാ നീ തന്നെ വായിച്ചോ. പ്രിയ പെങ്ങൾക്ക് അയച്ച കത്ത് കിട്ടി. ഇപ്രാവശ്യം 500 രൂപ അയച്ചു തരാനേ നിവൃത്തിയുള്ളൂ. എന്റെ കഷ്ടപ്പാടുകൾ നിനക്ക് അറിയാവുന്നതല്ലേ. നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. നീ LLB പാസ്സായി കഴിയുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും. നന്നായി പഠിക്കണം. നിർത്തട്ടെ, സ്വന്തമായിട്ട്. പാവം വളരെ കഷ്ടപ്പെട്ട് LLBക്ക് പഠിക്കുന്ന കുട്ടിയാ. നീ കാണിച്ചത് വലിയ ചതിയായിപ്പോയി. അയ്യടാ, ഒരു പെണ്ണിന്റെ കാശാണെന്ന് അറിഞ്ഞപ്പോ അവന്റെ ഒരു സഹതാപം കണ്ടില്ലേ? അതുകൊണ്ടല്ലടാ എനിക്ക് ഇതുപോലൊരു പെങ്ങളുള്ളതാ. നിനക്കറിയില്ലേ കൊച്ചമ്മണി, പാവം എപ്പോഴും അവക്ക് ഓരോ അസുഖം. നീ ഈ പണം ഉടനെ ആ കുട്ടിക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കി 500 രൂപ കൊണ്ട് തിരിച്ചു കൊടുക്കാനോ? നീ ഒന്ന് പോടാ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ പണം തിരിച്ചു കൊടുത്തേ പറ്റൂ. ചേട്ടാ, ഇത് വലിയ പുലിവാലല്ലോ കർത്താവേ. എടാ, ഈ മാത്തുണ്ണി ഇന്ന് വരെ അടിച്ചെടുത്ത പണം തിരിച്ചു കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. അത് തൊഴിലിനോട് ചെയ്യുന്ന നീതികേടാ. എടാ, മര്യാദക്ക് പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ പണം താനെ അവളുടെ കയ്യിൽ എത്തിക്കാനുള്ള പണിയൊക്കെ എനിക്കറിയാം. നീ അതൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. എടാ, കള്ളനാണെങ്കിലും കുറച്ചൊക്കെ മനസാക്ഷി വേണം. തിരിച്ചുകൊണ്ടേ കൊടുത്ത് പെണ്ണുങ്ങളുടെ തല്ലു വാങ്ങാൻ എന്നെ കൊണ്ടുപോയ. ലോ കോളേജിലെ പിള്ളേരുടെ ഇടിക്ക് ഒരു മയവും ഇല്ലാത്തതാ. അതിന് നീ ലോ കോളേജ് ചെല്ലണ്ട. ഈ കത്തിൽ അവളുടെ ഹോസ്റ്റലിലെ അഡ്രസ് അല്ലേ ഉള്ളത്. അവിടെ കൊണ്ടുപോയി കൊടുക്ക്. നിനക്ക് അത്രക്ക് സഹതാവാണെങ്കിൽ നീ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്ന. പിടി, നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. യെസ് മായാദേവി, ലിറ്റിൽ ഫ്ലവർ ലേഡീസ് ഹോസ്റ്റൽ.